വെൽക്കം ബാക്ക് ടു ഹാപ്പിനെസ് മീഡിയ. ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റും അതുപോലെ തന്നെ ഈസിയും ആയിട്ടുള്ള നമ്മുടെ നാടൻ പാവയ്ക്ക അല്ലെങ്കിൽ കൈപ്പങ്ങ എങ്ങനെയാണ് മുളകിടുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് വളരെ കുറച്ച് മൂന്ന് ഇൻഗ്രീഡിയൻസ് മാത്രമേ നമുക്ക് ആവശ്യമുള്ളൂ. നമുക്ക് നോക്കിയിട്ട് വരാം. അതിനായിട്ട് ഞാൻ ഒരു മീഡിയം സൈസിലുള്ള പാവയ്ക്കാണ് എടുത്തിട്ടുള്ളത്. അത്യാവശ്യം ഒരു ചെറുനാരങ്ങ വലിപ്പത്തിലുള്ള പുളിയും ഉള്ളി തക്കാളി പച്ചമുളകും പൊടിയും എടുത്തിട്ടുള്ളൂ. ഇത്രയും ഇൻഗ്രീഡിയൻസ് ഇതിന് ആവശ്യമുള്ളൂ. ഒരു പാൻ നമുക്ക് അടുപ്പിൽ വെച്ച് ചൂടായിട്ട് ചൂടാകുന്ന സമയത്ത് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടാകുമ്പോൾ കടക്കിട്ട് പൊട്ടിക്കാം. കറിവേപ്പില വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ ഈ സമയത്ത്. പക്ഷെ എൻ്റെ കയ്യിൽ കറിവേപ്പില ഉണ്ടായിരുന്നില്ല. ഇനി നേരത്തെ എടുത്തു വെച്ചിട്ടുള്ള തക്കാളി ഉള്ളി പച്ചമുളക് ഇവ ഒന്നിച്ച് തന്നെ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഇഞ്ചിയോ വെളുത്തുള്ളിയോ ഇതൊന്നും നമ്മൾ ചേർക്കുന്നില്ല. വെറും ഈ ഒരു മൂന്ന് ഇൻഗ്രീഡിയൻസ് മാത്രമായിട്ടാണ് ചേർക്കുന്നത്. പിന്നെ പുളിവെള്ളം ഇത് മാത്രമേ നമ്മൾ ചേർക്കുന്നത്. ഇപ്പോൾ വഴറ്റുന്ന സമയത്ത് തന്നെ നമുക്ക് വേണമെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഈ ഉള്ളിയും തക്കാളിയും പച്ചമുളകും നന്നായിട്ടൊന്ന് വഴന്ന് വരണം. അതുവരെ നമ്മൾ ഇത് വഴറ്റി കൊടുക്കണം. വരാൻ വേണ്ടിയിട്ട് അതൊന്നും കുറച്ച് നേരം മൂടി വെക്കാം. ഇതിപ്പോൾ ഇവിടെ നന്നായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇത് നന്നായിട്ട് വഴന്ന് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് പാവക്ക ഇട്ട് കൊടുക്കാം. പാവയ്ക്ക് നമുക്ക് ഇതിൻ്റെ കൂടെ കുറച്ച് നേരം ഒന്ന് വഴറ്റി കൊടുക്കണം. കൊടുത്തതിന് ശേഷം നമ്മൾ കുറച്ച് നേരം ഒന്ന് മൂടി വെക്കാം. ഒന്ന് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആവാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ വെണ്ടയ്ക്കയിലുള്ള വെള്ളമൊക്കെ നന്നായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇനി അതിലേക്ക 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 1 ടീസ്പൂണ് മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ ഉപ്പ്, പുളിവെള്ളം നമ്മൾ ഉപയോഗിക്കുന്നത് കാരണം തന്നെ ഉപ്പ് കൂടുതൽ വേണം. കുറച്ച് കൂടുതൽ തന്നെ നമുക്ക് പോകണം. അത് ടേസ്റ്റ് നോക്കിയിട്ട് കുറവാണെങ്കിൽ ലാസ്റ്റ് വീണ്ടും ചേർത്ത് കൊടുക്കേണ്ടി വരും. നമ്മൾ പുളിവെള്ളം നേരത്തെ കുതിർത്ത് വെച്ചിട്ടുള്ള പുളിയും കൂടെ അതിൻ്റെ വെള്ളം കൂടെ ചേർത്ത് കൊടുത്തു. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി നമുക്കിത് ഒന്ന് മൂടി വെച്ചിട്ട് ഒന്ന് വറ്റി വരുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യണം. നിങ്ങളിത് സൈഡ് ഡിഷ്, ഞാനിതിൽ കൂടുതൽ വെള്ളം ഒഴിക്കുന്നില്ല. കൂടുതൽ വെള്ളം വേണമെങ്കിൽ നിങ്ങൾക്ക് ഒഴിച്ചു കൊടുക്കുക. ഞാനിത് ഒരു കറിയായിട്ടല്ല, സൈഡ് ഡിഷായിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതൊന്ന് വെന്ത് വരട്ടെ കേട്ടോ. അപ്പോൾ നമ്മുടെ സിമ്പിൾ ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള പാവയ്ക്ക മുളകിട്ടത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങളൊക്കെ ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്സൊക്കെ ഒന്ന് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ എപ്പോഴും പറയുന്ന പോലെ അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.